എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ട് അനലൈസ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നിനി എങ്ങനെയാണ് മാർക്കറ്റ്, നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസൊക്കെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെയും ഇതിപ്പം മാർക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടാണ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് പറഞ്ഞു, ഈ ഒരു ഏരിയയിൽ സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇന്നലെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ഇന്നും മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ എത്തുകയും ആ ഒരു സെയിം ഈ ഒരു റേഞ്ച് ആ ഒരു സെയിം സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിൽ വരികയും മാർക്കറ്റ് വീണ്ടും ഡൗൺ ആയുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പം മാർക്കറ്റ് ഇപ്പോൾ ഒരു സപ്പോർട്ട് സോണിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് നമുക്ക് നോക്കാം, ഇവിടെ ട്രെൻഡ് ലൈൻ സപ്പോർട്ടുണ്ട്. ആ ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും നാളെ ഈ ഒരു ചെറിയൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നല്ലൊരു ഫോൾ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ്, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാൻ നല്ലൊരു ഫോൾ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും നാളെ മാർക്കറ്റിൽ ഫേസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അത് നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കുക. ഈ ഒരു ട്രെൻഡ്, ഈ ഒരു പാറ്റേൺ നമ്മൾ മനസ്സിൽ ഓർക്കുക. ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് റെസിസ്റ്റൻസും മാർക്കറ്റിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയാണ് പ്ലസ് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും. അപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്കറ്റിൽ ഉണ്ടാവാനും ഈ ഒരു സപ്പോർട്ടും ഈ ഒരു റേഞ്ചിലാണ് ഇന്നും മാർക്കറ്റ് ട്രേഡ് ചെയ്തത്. സോ അപ്പോൾ ഈ ഒരു റേഞ്ച് ഇനി ബ്രേക്ക് ചെയ്യാണെങ്കിൽ മുകളിലോട്ട് നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റവും താഴോട്ട് ഈ ഒരു റേഞ്ചിലോട്ട് പോകാനുള്ളൊരു ചാൻസും നല്ല മാർക്കറ്റിൽ കൂടുതലാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു മാർക്കറ്റിൻ്റെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലോട്ട് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടം നോക്കാം ജസ്റ്റ്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലാകും. ഒരു ഈ ഒരു പാറ്റേൺ വേണ്ട, ഈ ഒരു പാറ്റേണിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. ഈ റെസിസ്റ്റൻസ് നല്ല രീതിയിൽ മാർക്കറ്റിൽ താഴെ സെല്ലിംഗ് പ്രഷർ ആ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. സോ വേണ്ട, ഈ ഒരു ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിനി നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് താഴോട്ട് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. നാളെ ഇപ്പോൾ ഒരു അതിർത്തിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നിൽക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ നല്ലൊരു ഫോളാണ് മാർക്കറ്റിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നെഗറ്റീവ് ന്യൂസ് ചിലപ്പോൾ മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൂടെ തന്നെ നാളെ നമ്മൾ എക്സ്പയറിയാണ്, അപ്പം വീക്ക്ലി എക്സ്പയറിയാണ്. അപ്പം അതുകൊണ്ട് കൂടുതലും എല്ലാവരും നോക്കി ട്രേഡ് ചെയ്യുക. വീക്ക്ലി എക്സ്പയറി ദിവസങ്ങളിൽ മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. മിക്കവാറും അപ്സൈഡും ഡൗൺ സൈഡും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അപ്സൈഡ് മൊമെൻറ്റ് ഈ സി പ്രീമിയവും അതുപോലെ തന്നെ പിഇയുടെ പ്രീമിയവും അപ്പോൾ ടൈം ഡിക്കേയുടെ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി പുട്ട് റൈറ്റേഴ്സ് മാക്സിമം മാർക്കറ്റിന് അപ്സും ഡൗണും കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് മിക്കവാറും നാളെയും ട്രേഡ് ചെയ്യാനുള്ള ചാൻസ്. ഒരു അപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഡൗൺ അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ഇതല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് ആണ്. ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് നാളെ ട്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, നമുക്കിനി അടുത്ത് നാളത്തേക്ക് പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് അപ്പോൾ ഒരു ഇൻഡസ് ബാങ്കിൻ്റെ സ്റ്റോക്ക് ഞാൻ മാർക്കറ്റ് ചെയ്യുന്നത് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്കൊരു നല്ലൊരു പ്രൈസ് ആക്ഷൻ്റെ ഒരു പാറ്റേൺ ലഭിക്കും കാണാൻ ചാൻസ് ഉണ്ട്. സി വേണ്ട, ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഇവിടെ ഫേസ് ചെയ്ത് അത് വീണ്ടും ഡൗൺ വരികയാണ്. അപ്പം എന്താ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബ്രേക്ക് ചെയ്ത് വീണ്ടും അത് റീടെസ്റ്റ് ചെയ്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡെയിലി ടൈം ഇത് 4 hour ചാർട്ടാണ്, നമുക്ക് 1 hour ചാർട്ടിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ 1 hour ചാർട്ടുമ്പോൾ ലോഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 1 hour ചാർട്ടിൽ നോക്കാം. അപ്പോൾ ആ ഒരു ഈ ഒരു ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ട് വരാനുള്ളൊരു ടെൻഡൻസി മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയും കൂടി നെഗറ്റീവിലോട്ട് വരികയാണെങ്കിൽ ഇതിനകത്തൊരു ഹ്യൂജ് ഫോൾ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. സി അതാണ്ട് ഈ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത്. അപ്പോൾ ആ ഒരു സപ്പോർട്ടായിരുന്നു, റെസിസ്റ്റൻസ് ആയിരുന്നു അത്. ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രീവിയസ് ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് വീണ്ടും ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ അതും ഈ ഒരു റേഞ്ച് സപ്പോർട്ടും മാർക്കറ്റ് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേണ്ട, ഈ ഒരു സപ്പോർട്ട് ഇപ്പോൾ അത് ആ ഒരു ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഈ ഒരു റേഞ്ച് ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി കൂടി നെഗറ്റീവ് ആവുകയാണെങ്കിൽ നല്ലൊരു ഫോൾ മാർക്കറ്റിൽ കാണാൻ ചാൻസ് ഉണ്ട്. ചെയ്താണ്ട ഈ ഒരു റേഞ്ച് ഫോൾ നമുക്ക് ഇതിനകത്ത് ചാൻസ് ഉണ്ട് കാണാൻ. അതല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അപ്സൈഡ് നല്ല രീതിയിൽ അപ്സൈഡ് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിന്. കാരണം ഇതിവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് തന്നതായിരുന്നു. ഡെയിലി ടൈം ഫ്രെയിമിൽ ഇത്രയും ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് തന്നു, അവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ അത് ബ്രേക്ക് ഔട്ടിന് ശേഷം വീണ്ടും ആ ഒരു മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിം ആ ഒരു റേഞ്ചിന് അകത്ത് തന്നെ ക്ലോസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇനിയിപ്പോൾ ഈ വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു അപ്സൈഡ് കാണാൻ ചാൻസ് ഉണ്ടാവും. സോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സോ മറ്റോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. എല്ലാവർക്കും എന്തായാലും നന്ദി.